ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോ ഇന്ന് നമ്മളൊരു വീഡിയോ ഇന്ന് നമ്മൾ നമ്മുടെ റെഡിയാക്കിയ കോട്ടിയാട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് കുറെ പേര് അമ്മിന്റെ ചാനൽ ചോദിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് നമുക്ക് നമ്മുടെ ചാനലിൽ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് അത് വേറെ കാര്യം റൂം അമ്മിന്റെയാണ് അതുകൊണ്ട് അമ്മിന്റെ റൂം ഇപ്പൊ നമ്മൾ കാണിക്കില്ല പക്ഷെ കോട്ടിയാട് മാത്രം ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഗസ്റ്റിനെ വിളിക്കാം എന്റെ സ്പെഷ്യൽ ഗസ്റ്റ് അപ്പൊ ഇതില് റാനക്കുട്ടി പറഞ്ഞൊരു കാര്യം എനിക്ക് തിരുത്താനുണ്ട് കുറെ പേര് കോട്ടയാട് കാണിക്കുമെന്ന് പറഞ്ഞു ചോദിച്ചത് റന്ന കണ്ടു എന്നുള്ളത് പച്ച കള്ളമണ റന്ന എന്റെ ചാനല് കാണാറില്ല അമ്മി കണ്ടു എന്ന് എനിക്ക് അറിയാറുണ്ട് റന നോക്കാറുണ്ട് പക്ഷെ കമന്റ്സ് കാണാറില്ല നാണോ പറയണ ശരിക്കും വീഡിയോസ് കൂടെ നോക്കൂല വീഡിയോ ഓൺ ചെയ്ത് വിടും കേട്ടോ ഞാൻ ഇവിടുത്തെ പറയണ എന്റെ വീഡിയോ വന്ന് ഓണാക്കി വിടുന്ന ഓണാക്കി വിടുന്ന അപ്പോഴും ഓണാക്കുള്ളു അപ്പൊ ഇന്ന് രണ്ടു മൂന്ന് നാലഞ്ച് ദിവസമായിട്ട് നമ്മൾ കോട്ടയാടിന് ഈ ഭാഗത്തുള്ള കുറെ കച്ചറകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇന്ന് വന്നിട്ട് ഇത് എന്റെ ചാനല ഞാനും സംസാരിക്കുന്നത് അമ്മ ടേക്ക് ഓവർ ചെയ്യുന്നു അതാ നീ പറയുന്നത് ഞാനൊന്ന് സ്കൂളിൽ പോയിട്ട് വരുമ്പോ ഇതൊക്കെ ഞാൻ അറിയില്ല അപ്പൊ നമ്മളിവിടെ അതുകൊണ്ടല്ല മരവ് മൊത്തം മാനസിക് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്നിട്ട് അമ്മ മേലത്തെ സാധനങ്ങളൊക്കെ എന്നെ കൊണ്ട് ഒരു തരം വന്നു അപ്പൊ എനിക്കൊരു ലൈറ്റിന് ഓക്കെ ഏതാ സ്വിച്ച് പോലെ അറിയില്ല അപ്പൊ അവിടത്തെ ലൈറ്റിന്റെ കുറച്ച് കവറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ റന ഊടിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് നേരെ അതിനകത്തേക്ക് പോവാം പോകുന്നതിന് മുമ്പ് ഞാൻ കുളിച്ചിട്ടില്ല ഞാൻ വീട്ടിലേക്ക് വന്ന ശേഷം ഞാൻ കുളിച്ചിട്ടു അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരാം അപ്പൊ അത് നമുക്ക് അതിന് ശേഷം ഇതൊക്കെ കാണാം ഓക്കെ അപ്പൊ കുളിക്കാൻ ഞാൻ ഇപ്പൊ കേറാൻ പോണ് അതിന് മുമ്പ് നിങ്ങക്ക് എന്റെ രണ്ട് ഫേവറേറ്റ് ആയ ഹെയർ കെയർ പ്രൊഡക്ട്സ് കാണിച്ചു തരാ വിചാരിച്ചു ഇപ്പം അമ്മി അധികം ഹെയർ കെയറോ ഒന്നും ചെയ്യുന്ന ആളല്ല അപ്പൊ അവിടെ ഇവിടെയും വീട്ടില് മുടി ഇതായെന്നും കണ്ടതും ഞാൻ കാണാറുണ്ടായിരുന്നു അപ്പൊ ഞാൻ അമ്മയ്ക്ക് എന്ത് ചെയ്തു നമ്മുടെ ഈ പഴയ കാലം മുതലേ ഉള്ള ഒരു സംഭവമാണ് ഈ ഉള്ളി ജ്യൂസ് എടുത്തിട്ട് ഹെയർ കെയർ ചെയ്യാന്നുള്ള പരിപാടി അപ്പോ അത് ഞാനിങ്ങനെ നോക്കിയപ്പോ വേൾഡ്സ് നമ്പർ വൺ ഒണിയൻ ഷാംപൂ ആയ മമാർത്തിന്റെ ഷാംപൂ കണ്ടീഷണർ ഞാൻ കണ്ടു അപ്പൊ ഇതാണ് മമാർത്തിന്റെ ഒണിയൻ കണ്ടീഷണർ ഇതാണ് മമാർത്തിന്റെ ഒണിയൻ ഷാംപൂ അപ്പൊ നമുക്ക് ഉള്ളിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാതെ വന്നിട്ട് നമ്മുടെ മുടിനെ സ്ട്രോങ്ങും മെയിൻലി ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ മമാർത്ത് ഷാംപൂവില് ഞാൻ ടെക്സ്ചർ കാണിച്ചു തരാം അപ്പൊ ഈ ഷാംപൂ റൂട്ട്സ് തന്നെ മുടിയെ നല്ല സ്ട്രോങ് ആക്കുകയും ചെയ്യും അത് മാത്രമല്ലാണ്ട് ഇതുണ്ട് ഇതാണ് ടെക്സ്ചർ അത് മാത്രമല്ലാണ്ട് ഹെയർ ഫോൾ 90%ഓളം അത് റിമൂവ് ചെയ്യണതായിരിക്കും പിന്നെ രണ്ടിലും നമുക്ക് ഇത് രണ്ട് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് പിന്നെ ഇത് ടോക്സിൻസോ സൾഫേറ്റ്സോ ഒന്നുമില്ല അപ്പൊ ഇതാണ് നമ്മുടെ മമാർത്തിന്റെ കണ്ടീഷണർ നല്ല മിൽക്കി ടെക്സ്ചർ ആട്ടോ അപ്പൊ ഇത് വന്നിട്ട് നമ്മുടെ മുടിയുടെ വാഷൻ തന്നെ നമുക്ക് മനസ്സിലാവും ഡീടാങ്കിളൊക്കെ ആവുമ്പോ നല്ലൊരു സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആണ് പിന്നെ രണ്ടും റെഗുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഹെയർ ഫോള് നമുക്ക് കമ്മിയാണത് അങ്ങനെ കാണാനും പറ്റും പിന്നെ നമ്മുടെ മമാർത്തിന്റെ പ്രൊഡക്ട്സ് നിങ്ങക്ക് വാങ്ങണമെന്ന് രണ്ടും വാങ്ങണമെങ്കിൽ അടിപൊളി സാധനം ഒന്ന് വാങ്ങിച്ചു നോക്കുക അപ്പൊ വാങ്ങണമെങ്കിൽ എന്റെ കോഡായ DBS 2023 യൂസ് ചെയ്ത് നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും അത് മാത്രമല്ലാണ്ട് ഇപ്പോ മമാർത്തിന്റെ പ്രൊഡക്ട്സ് നമുക്ക് ആമസോൺ ഫ്ലിപ്കാർട്ട് നൈക്ക പേർപ്പിൾ എന്ന ആപ്പുകളിലും അത് മാത്രമല്ലാണ്ട് ഇവരുടെ ഒഫീഷ്യൽ ആപ്പിലും വെബ്സൈറ്റിലും അവൈലബിൾ ആണ് പിന്നെ മമാർത്തിന്റെ ഒരു പ്ലാൻഡ് ഇനീഷ്യേറ്റീവ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം 2025 ആവണമ്പോ അവർക്കൊരു 1 മില്യൺ ട്രീസ് നടന്നാണ് ആഗ്രഹം അപ്പൊ നമ്മൾ ഓരോരോ പെർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളും ഒരു ട്രീ നട്ട പോലെയാണ് അപ്പൊ 2025 ഉള്ളിൽ അതൊരു നല്ല കാര്യമല്ലേ 1 മില്യൺ ട്രീസ് നടന്നുള്ളത് പിന്നെ അവർക്കൊരു അവര് യൂസ് ചെയ്യുന്നതിനെ കാട്ടിയും പ്ലാസ്റ്റിക് അവര് ഒരു മാസം റീസൈക്കിളും ചെയ്യുന്നുണ്ട് എല്ലാം നമ്മുടെ ഗുഡ്നെസ് തീമിലാണ് അത് മാത്രമല്ലാണ്ട് ഇപ്പൊ നമ്മുടെ മമാർത്ത് പ്രൊഡക്ട്സ് നമുക്ക് ഓഫ്ലൈനിലും പ്രസന്റ് ആണ് അപ്പൊ നിങ്ങൾ കണ്ട എന്നെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്ത് പറയാം പിന്നെ നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് എന്റെ കോഡ് തന്നെ ഉപയോഗിച്ചിട്ട് വാങ്ങി നോക്കാം കേട്ടോ അപ്പൊ റനക്കുട്ടി കുളിച്ച് വരുമ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം കേട്ടോ അവിടെ ഏകദേശം കഴിയാനായിട്ടുണ്ട് ഞാൻ ഇതിന്റെ ഈ സ്റ്റിക്കേഴ്സ് ഒക്കെ എടുക്കാണ് ഇവിടെ വന്നിട്ട് ഒരു 3 ഡോർ അതായത് 3 ഡോറിന്റെ നമ്മുടെ UPVC ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ഗ്ലാസ് ആണ് കേട്ടോ ഇതൊക്കെ വലിച്ചെടുക്കാം
വന്നിട്ടുണ്ട്. ഞാൻ കാൺമശ കേറി കണ്ടോ, മുടി കെട്ടാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഹൈറ്റുള്ളതൊന്നും എനിക്ക് ഇവിടെ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, കാരണം ഇവിടെ നല്ല ഹൈറ്റുള്ള ആൾക്കാരാണ് ഉള്ളത്. ഞാൻ മാത്രമല്ല കേട്ടോ പുള്ളി, ഇവരൊക്കെ ഭയങ്കര ഹൈറ്റാ. ആൺകുട്ടി അതിനേക്കാളും ഉണ്ട്. അതൊക്കെ പറഞ്ഞറിയിക്കണം അമ്മേ. ഞാനും പറയുന്നത് സന്തോഷം ആണോ? പിന്നെ കിട്ടുമ്പോ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. എന്റെ സ്കിൻ കെയർ എല്ലാരും ചോദിച്ചോളൂ, എന്റെ അടിപൊളി ഗ്ലോയി സ്കിൻ ആണ്. ശരിയാണ്, നമ്മള് 100K അടിക്കാൻ വെറും കുറച്ച് ആൾക്കാരുള്ളൂ. അപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് അമിതാ. ഇത് സിനോടോക്സ് അല്ല, ഇതേ സമയം വരാൻ ഒറ്റയ്ക്കുള്ള ലാസ്റ്റ് വീഡിയോ പോയി നോക്കും. അത് എനിക്ക് എന്താ പറയാ, അമ്മ ഇപ്പൊ കൂട്ടുന്നുണ്ട്, അപ്പൊ അമ്മയുടെ കൂടെ നിങ്ങളുടെ കൂടെ കോൺവെർസേഷൻ വേണോ? പക്ഷെ എന്താണ് ഈ ക്യാമറയിൽ മാത്രം തനിച്ചാണുമ്പോ, ക്യാമറ മാത്രം അവിടെ ഒരു ഒബ്ജക്ട് മാത്രം നിൽക്കുകയാണ്, എനിക്ക് ആ ഒരു കോൺവെർസേഷൻ ഫീൽ അടിക്കണ്ടേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഏകദേശം ഒക്കെ പറിച്ച് ഇത്രയും എടുത്തിട്ട് ഞാൻ അപ്പുറത്തുണ്ട് കേട്ടോ. ഹൈറ്റിലുണ്ടാക്കുക നമ്മുടെ റനക്കുട്ടിക്ക് നടക്കുള്ളൂ, എനിക്ക് നടക്കൂല. അപ്പൊ ഞാൻ റനക്കുട്ടീനെ ഏൽപ്പിച്ചു മുകളിലത്തെ താഴത്തൊക്കെ നമ്മൾ പറിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ അപ്പുറത്തുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. എന്തൊക്കെയാണ് അവിടെ ചെയ്യാൻ പോണെന്നുള്ളതും പറയാട്ടോ. രാവിലെ എണീച്ച റൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ സ്ക്രീൻ ഇങ്ങനെ നീക്കിയിട്ട് ഇങ്ങനെ തുറക്കും. അത്ര എന്താ സുഖം, ഞാൻ സ്കൂളിൽ ബസ് കയറി സ്കൂളിൽ ഇരിക്കണം നേരെ. അപ്പൊ ഇതാണ് നമ്മുടെ സ്ലൈഡിംഗ് ഡോർ. അതിപ്പോ നീ പറയാനുള്ളത് ഇതാണ് നമ്മുടെ സ്ലൈഡിംഗ് ഡോർ. അത്ര കോർട്ട്യാർഡ്, ബെഡ്റൂം, എന്ന് പാഷ്യോ, ഇതാ വന്നല്ലോ അടുത്താള്. അപ്പം മുകളില് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാല് ഇത് ഇതുപോലെ ഭയങ്കര സേഫ്റ്റിക്കും വേണ്ടിയിട്ട് ഒരു ഡബിൾ ലെയർ ഗ്രില്ല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മക്ക് ഇഷ്ടപ്പെട്ട ലൈറ്റാണിത്, അമ്മ സെലക്ട് ചെയ്തതാണ് കേട്ടോ. ഞാൻ ആ ഇതിന്റെ യൂസ് എന്താന്ന് വെച്ചാല് നമുക്ക് ബെഡ്റൂമിൽ നിന്ന് ഇങ്ങനെ വ്യൂ നല്ല രസമായിട്ട് വ്യൂ കിട്ടും. അതെ, അടുത്താള് വന്നിട്ടുണ്ട്. ആര് റുമാന്? ആ ദേ അടുത്താള് വരുന്നു. ആ അയച്ചെന്റെ റൂം നമ്മുടെ ടീ പോയിന്നോ എന്താ ഇതിനെ പറയാം. ആ വെച്ചോ, സെന്ററില്, സെന്ററിലാ വെക്കണ്ട, അവിടെ അല്ല. ആ ഇത് ആക്ച്വലി നമ്മൾ ഇത് വന്നിട്ട് ഐക്കേന്ന് വാങ്ങിച്ചതാണ്. ഇത് ഈ ഒരു ഭാഗത്തിന് വേണ്ടി വാങ്ങിച്ചത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ കിച്ചണില് വെച്ച, പക്ഷെ നന്നായിരിക്കും. ബട്ട് അത് നമ്മൾ വാങ്ങിയിട്ടില്ല, ചേറില്ല. നല്ല വില അയക്കല്, അയക്കല് എന്തോരം വില എന്ന് പറയുക ചേറിനൊക്കെ. അപ്പൊ ഞാൻ അത് തൽക്കാലം വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഈ ഒരു ടേബിൾ നമ്മൾ അതിനു വേണ്ടി വാങ്ങിച്ചാൽ ചേരിത്തരും. ഇനി അടുത്ത പ്ലാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞാല് നമ്മള് ഈ ഒരു മുക്കിൽ നല്ല ഹൈറ്റുള്ള പ്ലാന്റ് വെക്കണം, പിന്നെ ഇവിടെയൊക്കെ ഹാങ്ങിങ് പ്ലാന്റ്സ് വെക്കണം. അങ്ങനെ കുറേ കുറേ പ്ലാനാണ് ഉള്ളത്. വെക്കുമ്പോൾ ഒരു പച്ച കളർ വന്നപ്പോ തന്നെ എന്ത് രസമാണല്ലേ കാണാന്. ഒരു ചെറുത് നമ്മുടെ പഴയ പ്ലാന്റ് കിട്ടിയ അപ്പൊ നമ്മൾ അത് ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുള്ളൂ. ഇനിയും കൊറേ സംഭവങ്ങൾ ചെയ്യണം. പിന്നെ നമ്മുടെ ബെഡ്റൂമിലേക്ക് ഇങ്ങനെ എൻറ്റർ ചെയ്യുന്ന ഈ ഒരു ഭാഗമാണ്. അവിടെ വന്നിട്ട് നമ്മുടെ അവിടെയും പ്ലാന്റ് കാര്യങ്ങൾ വരും. പിന്നെ നമ്മുടെ വലിയൊരു ലാമ്പ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ സ്വപ്നത്തിൽ എന്റെ ആ ഒരു ബെഡ്റൂം ടൂറിൽ കാണാം. ഇത് എന്റെ ചാനലാണ്, അമ്മി വീണ്ടും ഓവർടേക്ക് ചെയ്യുന്നു. കഴിഞ്ഞില്ലേ, പൂർണ്ണമായും ഞാൻ കൊടുത്ത ഐഡിയ ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഷോർട്സ് ഒക്കെ ഞങ്ങൾ കൊറേ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്താ പറയാ, പ്രോപ്പർ ലൈറ്റിംഗ് ആയിട്ട് അവിടെ വെക്കാൻ പറ്റാ അങ്ങനെ സ്ഥലമില്ല. അപ്പൊ ഇവിടെ അങ്ങനെ ചെയ്യാന്നാണ് പ്ലാൻ. ഇവിടെ ഒരു കണ്ണാടി പ്രോപ്പർ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് റെഡി ആവുമ്പോൾ അങ്ങനെ തന്നെ. പിന്നെ ഈ ഭാഗത്തിന്റെ എന്റെ ഫേവറേറ്റ് ഭാഗം എന്റെ പേര് എന്താ, ജാളി. ആ ഇത്
ശരിക്കും പറഞ്ഞാല് നമ്മൾ എന്താ ഉദ്ദേശം എന്ന് വെച്ചാല് ഈ ഈ വരി ഫുള്ളും, അതായത് ഇങ്ങനെ ഫുള്ളും ഈ ജാളി ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കണ്ടില്ലേ, അതുവരെ ഇങ്ങനെ ജാളിയായിട്ട് വെക്കാന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ നടന്നില്ല, അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. ആരാ ഹായ് കൊണ്ട് വന്നത്? അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ഗാർഡനിൽ വെക്കുന്ന ചെയറൊക്കെ ഉണ്ടാവില്ലേ, അതൊരു സൈഡ് ഇങ്ങനെ വെക്കണം. ഇവിടെ ഗ്രാസ് ഒക്കെ ഇടണമെന്ന് വിചാരിച്ചതാണ്. ഇത് നമ്മൾ കിച്ചണിലിട്ട ടൈല് തന്നെയാണ്, കോർട്ട്യാർഡും അവിടെ വെക്കുക കേട്ടാ. പിന്നെ അവിടെ ഒക്കെ ഫുള്ളായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ്, അതിന്റെ കൂടെ തന്നെ പ്ലാന്റ്, അതൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അല്ലേ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ പ്ലാന്. അപ്പൊ ഇതാണ് നമ്മുടെ കോർട്ട്യാർഡിന്റെ മൊത്തത്തിലുള്ള ഇപ്പോഴത്തെ ഒരു വ്യൂ കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നമ്മുടെ ബെഡ്റൂം കാണാൻ ദേ ഇങ്ങനെ ഉണ്ടാവും. അപ്പുറത്തെ കുട്ടികളുടെ റൂമാണ്, അവിടെ ഫുള്ള് മഴയായതുകൊണ്ട് ഫുള്ള് തുണി ഉണക്കാൻ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോ ഈ ഒരു സുബി നേരത്തെ കൂടെ വന്ന് ഇരിക്കാൻ നല്ല രസമാണ്, അടിപൊളി വ്യൂ ആയിരിക്കും. എന്താണ് ചെടി പിച്ചെടുത്ത് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ഇടുക. അപ്പൊ ബൈ, അടുത്ത വീഡിയോ കാണാം. ബൈ, അസ്സലാമു അലൈക്കും. അയച്ച അവിടെ വെക്ക്, അവിടെ വെക്ക് അയച്ച, അവിടെ വെക്ക്, ചുച്ചി ഇപ്പുറത്തും വെക്ക്, ആ ഇപ്പുറത്തെ സൈഡ്. ആ ഇരിക്കും, രണ്ടുപേരും ഇരിക്കും. അയച്ചൻ അതിലിപ്പോ ഇരിക്കും, ചുച്ചു പോയിട്ട് ഇതാണ്. വാ, നല്ല രസമുണ്ട് കേട്ടാ. അത് തിന്നാനുള്ള പോലെ ഐസ്ക്രീം പോലെ അവൻ എടുത്തേക്കണ്. റാന അവിടെ നിന്നാണ് ഫോട്ടോ എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കോർട്ട്യാർഡ് ഇഷ്ടമായാൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ, എന്തെങ്കിലുമൊക്കെ അഭിപ്രായം. ഇവിടെ എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ പറയാൻ പറയൂ റാന. എന്നാലും നീയും പറയുന്നില്ല ചാനലല്ലേ. ബൈ പറയൂ എല്ലാവരും. അസ്സലാമു അലൈക്കും.